ഹായ് എവരിവൺ, ഇഡിയംസ് ഇൻ ഇംഗ്ലീഷിൻ്റെ അഞ്ചാമത്തെ ഭാഗത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ആദ്യത്തെ വാക്ക് ഹോട്ട് പൊട്ടേറ്റോ. എന്താ ഈ ഹോട്ട് പൊട്ടേറ്റോ? കൗച്ച് പൊട്ടേറ്റോ എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലേ. കൗച്ച് പൊട്ടേറ്റോ എന്ന് പറഞ്ഞാൽ ഒരു പണിക്കും പോകാതെ കുഴി മടിയനായിട്ടിരിക്കുന്ന ആളെ കൗച്ച് പൊട്ടേറ്റോ എന്ന് പറയും. അതേപോലെ ഹോട്ട് പൊട്ടേറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രവേർഷ്യൽ ഇഷ്യൂ ആണ്, വിവാദ വിഷയമാണ്. നമ്മുടെ ചാനലുകൾക്കൊക്കെ എല്ലാ ദിവസവും വൈകുന്നേരം ഒരു ഹോട്ട് പൊട്ടേറ്റോ കിട്ടണം ചർച്ചയ്ക്ക് അല്ലേ. അത് ഹോട്ട് പൊട്ടേറ്റോ, എ കോൺട്രവേർഷ്യൽ ഇഷ്യൂ. ഇൻ കോൾഡ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ ക്രൂവലി, ആ കൊലപാതകം നടന്നത് ആകെ കോൾഡ് ബ്ലഡ് ആയിട്ടാണ്, അതിക്രൂരമായിട്ടാണ്, അതിനിഷ്ഠൂരമായിട്ടാണ്. അങ്ങനെ അതിനിഷ്ഠൂരമായി അതിക്രൂരമായി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഇഡിയമാണ് ഇൻ കോൾഡ് ബ്ലഡ്. ഇൻ കോൾഡ് ബ്ലഡ് ക്രൂവലി. എ സ്നേക്ക് ഇൻ ദ ഗ്രാസ്, നമ്മുടെയൊക്കെ കൂടെ ചില സുഹൃത്തുക്കൾ ഉണ്ടാവും, ചിലപ്പോൾ കൂടെ നിന്ന് സുഹൃത്താണെന്ന വ്യാജേനെ കൂടെ നിൽക്കുകയും എന്നാൽ പുല്ലിനുള്ളിലെ പാമ്പ് പോലെ നമ്മളെ ചതിക്കുകയും ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. അത്തരം ആളുകളെ നമുക്ക് സ്നേഹിക്കുന്ന ഗ്രാസ് എന്ന് പറയാം. കൂടെ നിന്ന് പണി തരിക എന്ന് പറയുന്ന മലയാളം പ്രയോഗത്തിന് തുല്യമായ ഇഡിയമാണ് എ സ്നേഹിക്കുന്ന ഗ്രാസ്. എ ഡിസീറ്റ്ഫുൾ പേഴ്സൺ ഹു പ്രിറ്റൻഡ്സ് ടു ബി എ ഫ്രണ്ട്. എ ഡിസീറ്റ്ഫുൾ, ഡിസീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ചതിയൻ, ചതിയനായ വ്യക്തി. ഡിസീറ്റ്ഫുൾ പേഴ്സൺ ഹു പ്രിറ്റൻഡ്സ് ടു ബി എ ഫ്രണ്ട്, ഫ്രണ്ട് ആണെന്ന് പ്രറ്റൻഡ് ചെയ്യുക, നടിക്കുന്ന ചതിയനായ വ്യക്തികളെയാണ് സ്നേക്ക് ഇൻ ദ ഗ്രാസ് എന്ന് പറയാറുള്ളത്. പാമ്പിൻ്റെ ഉള്ളിൽ, സോറി, പുല്ലിൻ്റെ ഉള്ളിൽ പാമ്പ് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കില്ല, നമ്മൾ ചവിട്ടിപ്പോകും. അപ്പോൾ അതിനൊരു വിശ്വാസ വഞ്ചന ചെയ്യുന്ന ആളുകളെ നിങ്ങൾ സ്നേക്ക് ഇൻ ദ ഗ്രാസ് എന്ന് പറഞ്ഞോളൂ. ഡൈ ഇൻ ഹാർനസ്, എന്താ ഈ ഡൈ ഇൻ ഹാർനസ് എന്ന് പറഞ്ഞാൽ? ഡൈ വൈൽ ഡൂയിങ് ഡ്യൂട്ടി, ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത്, ഒഫീഷ്യൽ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത്, ഔദ്യോഗികമായിട്ടുള്ള സ്ഥാനത്തിരിക്കുന്ന സമയത്ത് മരണമടയുന്നതിനെയാണ് ഡൈ ഇൻ ഹാർനസ് എന്ന് പറയുക. അല്ലെ, ഇന്ത്യയിൽ രണ്ട് പ്രസിഡന്റുമാരുണ്ട്, ഇന്ത്യൻ രാഷ്ട്രപതിമാര്. ഡൈഡ് ഇൻ ഹാർനസ്, അവർ പദവിയിലിരിക്കുക, അന്തരിച്ചു പോയി. അപ്പൊ ഡൈ ഇൻ ഹാർനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പദവിയിലിരിക്കുകയെ, കൃത്യനിർവഹണം നടത്തുന്നതിനിടയിൽ മരിച്ചു പോവുക. അത് ഏത് പദവിയുമായിക്കൊള്ളട്ടെ, ഏത് ജോലിയുമായിക്കൊള്ളട്ടെ, ജോലിക്കിടയിലാണ് മരിക്കുന്നതെങ്കിൽ, ഔദ്യോഗിക പദവിക്ക് ഇടയിലാണ് മരിക്കുന്നതെങ്കിൽ ഡൈ ഇൻ ഹാർനസ് ആണ്. അടുത്തത് ഫ്രഞ്ച് ലീവ്, അതെന്ത് ലീവാണ്? ഒരുപാട് ലീവുകൾ ഉണ്ട് അല്ലേ, കാഷ്വൽ ലീവ്, മറ്റേണിറ്റി ലീവ്, അങ്ങനെ പല ലീവും കേട്ടിട്ടുണ്ട്. ഇതെന്ത് ലീവാണ് ഫ്രഞ്ച് ലീവ്? ഫ്രഞ്ച് ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കേണ്ട, സാധാരണ നിങ്ങളിൽ പലരും എടുക്കുന്ന ലീവ് അല്ലേ. ചില ആൾക്കാരൊക്കെ ജോലി കിട്ടി കഴിഞ്ഞിട്ട് എടുക്കണം ഒരു ഫ്രഞ്ച് ലീവ് എന്ന് കരുതിയിരിക്കുന്ന ആൾക്കാരുണ്ട്. ഫ്രഞ്ച് ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുവാദമില്ലാതെ എടുക്കുന്ന ലീവ്, ലീവ് ടേക്കൺ വിതൗട്ട് പെർമിഷൻ. രാവിലെ ഓഫീസിലേക്ക് അങ്ങോട്ട് പോകണില്ല, ബോസിനോട് വിളിച്ചിട്ട് പറയാം ഇന്ന് തലവേദനയാണ് അതുകൊണ്ട് വരാൻ പറ്റിയില്ല. സാധാരണ ഓഫീസ് ലീവ് എടുക്കണ നേരത്തെ അല്ലേ ലീവ് ഫോമൊക്കെ എഴുതി ഒപ്പിട്ട് കൊടുക്കണം. എന്നാൽ അങ്ങനെയുള്ള ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലാതെ, പെർമിഷൻ ഇല്ലാതെ എടുക്കുന്ന ലീവാണെന്ത്, ഫ്രഞ്ച് ലീവ്. അടുത്ത ഒരു ഇഡിയം നോക്കൂ, വൺസ് ഇൻ എ ബ്ലൂ മൂൺ. ഏറ്റവും അധികം പി എസ് സി ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ബ്ലൂ മൂൺ. ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, മാസത്തിലൊരിക്കലാണ് ബ്ലൂ മൂൺ ഉണ്ടാവുക. ഒരു കൊല്ലത്തിൽ 12 ബ്ലൂ മൂൺ ഉണ്ടാവും. എന്നാൽ അപൂർവത്തിൽ ചില വർഷങ്ങളിൽ 13 ബ്ലൂ മൂൺ ഉണ്ടാവാറുണ്ട്. അപൂർവമാണത് അല്ലേ, വെരി റെയർലിയാണ്. അപ്പോൾ അങ്ങനെ ഈ ബ്ലൂ മൂൺ പോലെ ചില ആൾക്കാരുണ്ട് നമ്മുടെയൊക്കെ വീട്ടിൽ. ചില കുടുംബക്കാർ ചിലപ്പോൾ അങ്ങനെയായിരിക്കും, അവർ നമ്മളെ വീട്ടിൽ വല്ലപ്പോഴും മാത്രമേ വരുള്ളൂ. വൺസ് ഇൻ എ ബ്ലൂ മൂൺ. സോ വി ക്യാൻ സേ ദാറ്റ് ഹീ കംസ് മൈ ഹോം വൺസ് ഇൻ എ ബ്ലൂ മൂൺ. വൺസ് ഇൻ എ ബ്ലൂ മൂൺ, വല്ലപ്പോഴും, വെരി റെയർലി. റെയർലി അല്ല, വെരി റെയർലി ആണ് എന്നുള്ളത് മറക്കണ്ട. വൈറ്റ് ലൈ, എന്ത് ഈ വൈറ്റ് ലൈ? ഒരുപാട് നുണകൾ നമ്മൾ പറയാറുണ്ട് അല്ലേ, നുണകൾ പറയാറുണ്ട്. ഏത് നുണയാണ് പറയേണ്ടത്, ഏത് നുണയാണ് പറയാൻ പാടില്ല, നുണ പറയുന്നത് എന്തായാലും ശരിയായ രീതിയല്ല. എന്നാൽ കുറച്ചൊക്കെ നുണ പറയാം. എങ്ങനെയുള്ള നുണ? വൈറ്റ് ലൈ. അല്ലാത്ത നുണയൊന്നും പറയരുത്. വൈറ്റ് ലൈയുടെ പ്രത്യേകത എന്താ? മറ്റുള്ളവരെ ദ്രോഹിക്കാത്ത ചില നുണകളുണ്ട്. വൈറ്റ് ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളയാളെ ദ്രോഹിക്കാത്ത നുണ. എ ഹാംലെസ് ലൈ, ഹാംലെസ് ലൈ, ആർക്കും ദ്രോഹമുണ്ടാക്കാത്ത ചില നുണകളൊക്കെ ചിലപ്പോൾ ജീവിതത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ നമുക്ക് പറയേണ്ടി വരാറുണ്ട് അല്ലേ. എല്ലാ നുണയും തെറ്റാണ്, അല്ല, ഒരു നുണയും ശരിയല്ല, നുണ പറയുന്ന ശീലമേ ശരിയല്ല. ഓക്കെ, എങ്കിലും ചിലപ്പോഴൊക്കെ ചിലരൊക്കെ ജീവിതത്തിൻ്റെ ചില സാഹചര്യങ്ങളിൽ വൈറ്റ് ലൈസ് ഒക്കെ പറയേണ്ടി വരാറുണ്ട്. എ ഹാംലെസ് ലൈ ആണെന്ത്, വൈറ്റ് ലൈ. അറ്റ് ഡാഗ് ഇസ് ഡോൺ, ഡാഗ് ഇസ് കഠാര അല്ലേ, കഠാരയുടെ അറ്റം.
എങ്ങനെയാ കൂർത്തിരിക്കും. ചില ആൾക്കാർ തമ്മിൽ ഇങ്ങനെ കടാരയുടെ അറ്റത്തായിരിക്കും ചില ആൾക്കാരുടെ സൗഹൃദം ഇരിക്കുന്നത്. ചില ആൾക്കാർ തമ്മിലുള്ള ബന്ധം കടാരയുടെ അറ്റത്ത് എന്താ അങ്ങനെ പറയുന്നത്? നല്ല ശത്രുതയിലായിരിക്കും. എപ്പൊ കുത്തിയെന്ന് ചോദിച്ചാൽ മതി, നല്ല ശത്രുതയിലായിരിക്കും. അപ്പൊ അറ്റ് ഡാഗസ് ഡൗൺ, അവർ തമ്മിൽ അറ്റ് ഡാഗസ് ഡൗൺ ഇല്ല എന്ന് പറഞ്ഞാൽ അവർ തമ്മില് നല്ല ഹോസ്റ്റിലിറ്റിയിലാണ്, നല്ല ശത്രുതയിലാണ് എന്നാണ് അതിന്റെ അർത്ഥം. കടാരത്തിന്റെ മുനയിലാണ് അവരുടെ ജീവിതം. അടുത്ത ഇടിയത്തിലേക്ക് വരും. ബൈ ലീപ്സ് ആൻഡ് ബൗൺസ്, എന്ത് ഈ ലീപ്സ് ആൻഡ് ബൗൺസ് എന്ന് പറഞ്ഞാൽ വിത്ത് സ്റ്റാർട്ടിംഗ് റാപ്പിഡ് പ്രോഗ്രസ്. ചില ബിസിനസ്സൊക്കെ അപ്രതീക്ഷിതമായിട്ടൊരു കുതിച്ചുയരലുണ്ട് ബിസിനസ്സിനൊക്കെ, അല്ലെ? എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിൽ പെട്ടെന്ന് ഒറ്റ കുതിച്ചുയരല. അപ്പൊ നമുക്ക് പറയാം ബൈ ലീപ്സ് ആൻഡ് ബൗൺസ് അല്ലെ, ബിസിനസ് ദ ബിസിനസ് വാസ് ഗ്രോൺ. എങ്ങനെയാ ബൈ ലീപ്സ് ആൻഡ് ബൗൺസ്? നമ്മുടെ ജീവിതം ചിലപ്പോൾ അങ്ങനെ ആവാൻ സാധ്യതയുണ്ട്. ഇന്നലെ വരെ ചിലപ്പോൾ വളരെ മന്ദഗതിയിലായിരിക്കും വന്നിട്ടുണ്ടാവുക, പെട്ടെന്നതാ ഒരു ദിവസം ഒരൊറ്റ കുതിപ്പാടം. അങ്ങനെ സംഭവിക്കാം നമ്മുടെ ജീവിതത്തിൽ. പ്രതീക്ഷയുണ്ടാവണം മനസ്സിലെപ്പോഴും. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യൂ, നിങ്ങളുടെയൊക്കെ ജീവിതം ചിലപ്പോൾ ഇതുപോലെ ബൈ ലീപ്സ് ആൻഡ് ബൗൺസ് ആയിട്ട് മാറട്ടെ. അടുത്തത് പ്രോസ് ആൻഡ് കോൺസ്. ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ്, ഒരു കാര്യത്തിലേക്ക് എടുത്തു ചാടുന്നതിന് മുമ്പ് അതിന്റെ പ്രോസ് ആൻഡ് കോൺസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണം. ഫോർ ആൻഡ് എഗൈൻസ്റ്റ് ആയിട്ടുള്ള അനുകൂലവും പ്രതികൂലവുമായ കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. എന്താ പറയാ, അതിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ പ്രശ്നമാകും. അപ്പൊ അനുകൂലവും പ്രതികൂലവുമായ പ്രോസ് ആൻഡ് കോൺസ്, പ്രോസ് ആൻഡ് കോൺസ് ഫോർ ആൻഡ് എഗൈൻസ്റ്റ്, ഫോർ ആൻഡ് എഗൈൻസ്റ്റ് എന്ന് പറഞ്ഞ പ്രോസ് ആൻഡ് കോൺസ് എന്നാണ്. പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറഞ്ഞ ഫോർ ആൻഡ് എഗൈൻസ്റ്റ് എന്നാണ്, അനുകൂലവും പ്രതികൂലവുമായ. അടുത്തത് ഷ്രഗ് ഓൺ ഷോൾഡേഴ്സ്. ഇങ്ങനെ ഷ്രഗ് ചെയ്യുക, ടു ഷോ ഡിസപ്രൂവൽ. ഡിസപ്രൂവൽ കാണിക്കാൻ വേണ്ടി നമ്മുടെ ഷോൾഡർ ഇങ്ങനെ അല്ലേ ഷ്രഗ് ചെയ്യാറുള്ളത്. ഷ്രഗ് ഓൺ ഷോൾഡേഴ്സ്, ഡിസപ്രൂവൽ കാണിക്കുക, ഷോ ഡിസപ്രൂവൽ, ടു ഷോ ഡിസപ്രൂവൽ. അടുത്തത് ഫെയർ ആൻഡ് സ്ക്വയർ. എന്ത് ഈ ഫെയർ ആൻഡ് സ്ക്വയർ? ഹോണസ്റ്റ് എന്നാ, ടു ബി ഫെയർ ആൻഡ് സ്ക്വയർ, ബി ഹോണസ്റ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം, വേറെ ഒന്നുമില്ല. സത്യസന്ധനായിരിക്കുക. ഒക്കെ എഴുതിയെടുക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കറിയാം കടൽ പോലെ കിടക്കുന്ന ഏരിയ ഐ ഡി എം, അല്ലെ? കടൽ പോലെ കിടക്കുക. പ്രധാനപ്പെട്ട നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഇടിയം എത്രയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2000-ലധികം ഉണ്ട്. 2000-ന് 3000-ത്തിനും ഇവിടെ ഇടിയം സാധാരണ നിത്യജീവിതത്തിൽ സാധാരണ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇടിയം ഒരു കടൽ പോലെ കിടക്കാം, പക്ഷേ പരീക്ഷയ്ക്ക് ആവശ്യമുള്ളത് കുറച്ചേ ഉള്ളൂ. അതാണ് ഞാനിവിടെ തരുന്നത്. പലരും ഇത് ഒഴിവാക്കിയ ഏരിയയാണ്, കാരണം ഓരോ പരീക്ഷയ്ക്ക് വരുമ്പോൾ ഓരോ ചോദ്യമാണ് കാണുന്നത്. തീരെ പ്രതീക്ഷിക്കാത്ത ചോദ്യം, ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല, ഇന്നലെ വരെ കാണാത്ത ഒരു ചോദ്യം അതാ വരുന്നു. അതുകൊണ്ട് പലരും ഇത് ഒഴിവാക്കുന്നു, കാരണം ഇത് എവിടെ നിന്ന് പ്രതീക്ഷിക്കും, നമുക്ക് ഇന്നത് വരുമെന്ന് പഠിക്കാൻ സാധിക്കില്ല, അങ്ങനെയുള്ളൊരു ടോപ്പിക്കാണ് ഇടിയം എന്നൊക്കെ. എന്നാൽ ആ ധാരണ തൽക്കാലം മാറ്റിവെക്കും, ഈ ലിസ്റ്റ് പഠിക്കും. ഓക്കെ, ഈ ലിസ്റ്റ് തീർച്ചയായിട്ടും പഠിക്കും. ഇതിനു മുമ്പ് ഈ ലിസ്റ്റ് ഫോളോ ചെയ്യുകയും പരീക്ഷയെ അഭിമുഖീകരിക്കുകയും ചെയ്തു ഒട്ടനവധി ഉദ്യോഗാർത്ഥികളുണ്ട്. അവരുടെ അനുഭവം ചിലപ്പോൾ അവർ താഴെ കമൻറ്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എ ബേക്കേഴ്സ് ഡസൻ 13 13, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അത് റിപ്പീറ്റേഷനാണ്. ഓക്കെ, ഫാൻ ദ ഫ്ലെയിം ഓഫ്. ചില ആൾക്കാർ ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ ഫാൻ ദ ഫ്ലെയിം ഓഫ്, എരിതിയിൽ എണ്ണ ഒഴിക്കുക, അതിങ്ങനെ ആളി കത്തിച്ച് കളയും. അപ്പം എന്തെങ്കിലും ഒരു ഇഷ്യൂ കൂടുതൽ വഷളാക്കുന്നതിനെ ഫാൻ ദ ഫ്ലെയിം ഓഫ് എന്ന് പറയുന്നു. ഹോട്ട് അണ്ടർ ദ കോളർ. ചില ആൾക്കാർ ഹോട്ട് അണ്ടർ ദ കോളർ ആയിരിക്കും, എപ്പോഴും ഭയങ്കര മുൻകോപികളായിരിക്കും, ഭയങ്കര ആംഗ്രി ആയിരിക്കും, ദേഷ്യത്തിലായിരിക്കും. അപ്പോൾ ഹോട്ട് അണ്ടർ ദ കോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗ്രി, ദേഷ്യം എന്നാണ് അർത്ഥം. ഈ വിഭാഗത്ത് വന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. ഓപ്ഷൻ ചോദ്യം ഒന്ന്, ടു ബിക്കം പൊളൈറ്റ്, ദ പ്രോസ് ആൻഡ് കോൺസ് ഓഫ് എ ന്യൂ വെഞ്ചർ മീൻസ്. ദ പ്രോസ്, സോറി, ഇതിൻ്റെ ആവശ്യമില്ല, ഇത്രയും മതി. ദ പ്രോസ് ആൻഡ് കോൺസ് ഓഫ് എ ന്യൂ വെഞ്ചർ. ഓക്കെ, പുതിയ വെഞ്ചേഴ്സിൻ്റെ ദ പ്രോസ് ആൻഡ് കോൺസ് എന്താ? എന്താ ഈ പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം? ഓപ്ഷൻ എ റീസൺ ആൻഡ് സൊല്യൂഷൻ, ബി ഒറിജിൻ ആൻഡ് വാല്യൂസ്, സി ഫോർ ആൻഡ് എഗൈൻസ്റ്റ്, ഡി എസ്സേസ് ആൻഡ് പോയംസ്. എന്താണ് ദ പ്രോസ് ആൻഡ് കോൺസ് ഓഫ് എ ന്യൂ വെഞ്ചർ മീൻസ്? 2015 എൽ ഡി സി ക്വസ്റ്റ്യനാണ്. അടുത്ത ചോദ്യം, വോൾഫിഷ് ഐ മീൻസ്. എന്താ ഈ വോൾഫിഷ് ഐ എന്ന് പറഞ്ഞാൽ? ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, അറിയുമെങ്കിൽ താഴെ എഴുതുക, അറിയില്ലെങ്കിൽ നമ്മൾ തൊട്ടടുത്ത അധ്യായത്തിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വാക്കാണ്.
ഓപ്ഷൻ എ വാസ് റെഡ് ഐ ബി ഗ്രീഡിനെസ് സി കൈൻഡ് ഹാർട്ടഡ് ഡി ക്രൂവൽ ഐ ഓഫ് ദ റൂളർ ഓക്കെ വീണ്ടും ഞാൻ സാധാരണ പറയുന്ന കാര്യം തന്നെ ആവർത്തിക്കുകയാണ് അൺഅക്കാദമി പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അൺഅക്കാദമിയിൽ ഇപ്പോൾ T20 ടെസ്റ്റ് സീരീസ് നടക്കുന്നുണ്ട് 8 മണിക്കാണ് വൈകുന്നേരം അൺഅക്കാദമി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ഫ്രീ ആപ്ലിക്കേഷൻ ആണ് പേ ചെയ്ത് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിൽ പ്ലസ് ഓപ്ഷനും ഉണ്ടാവും അൺഅക്കാദമി ആപ്പ് ഇപ്പോൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഓക്കെ